ഓക്കെ നെക്സ്റ്റ് വൺ പറയുന്നത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആണ് നമ്മുടെ ടെർമിനൽ ഓക്സിഡേഷന്റെ ഫൈനൽ സ്റ്റെപ്പ് ശരിക്കും എയറോബിക് റെസ്പിറേഷന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ഇസ് ദി ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ടെർമിനൽ ഓക്സിഡേഷൻ ആ ടെർമിനൽ ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ എന്താണ് ഫോർമേഷൻ ഓഫ് എ ടി പി ആണ് ഇവിടെ പറയുന്നത് നമുക്ക് പറഞ്ഞു ടെർമിനൽ ഓക്സിഡേഷനിലൂടെ രണ്ട് പ്രോഡക്റ്റുകളാണ് വേണ്ടത് ഒന്ന് വാട്ടർ വാട്ടർ ഫോം ചെയ്ത് കഴിഞ്ഞു ഇ ടി എസിലൂടെ നെക്സ്റ്റ് വൺ എ ടി പി ഫോം ചെയ്യണം അതാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത് ആ എ ടി പി സിന്തസിസ് നടക്കുന്നത് ഓക്സിസോംസിലാണ് അപ്പോൾ നമ്മൾ എ ടി പി സിന്തസിനെ കുറിച്ച് ആ റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഓക്സിസോംസിനെ കുറിച്ചാണ് പറയുന്നത് ഓക്സിസോംസ് നോക്കുക അവിടെ ഇത് ഔട്ടർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺഡ്രിയ ഇത് ഇന്നർ മെംബ്രെയിൻ ഇൻ ബിറ്റ്വീൻ ഒരു സ്പേസ് ഉണ്ട് പേര് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ സ്പേസ് അല്ലെങ്കിൽ ഇന്നർ മെംബ്രെയിൻ സ്പേസ് എന്ന് പറയാം പിന്നെ ഇന്നർ മെംബ്രെയിൻ അകത്തേക്ക് ചില ഇൻഫോൾഡിങ്സ് ആയിട്ട് കാണുന്ന പേര് നമുക്കറിയാം ക്രിസ്റ്റ ഓർ ക്രിസ്റ്റേ ആ ക്രിസ്റ്റയിൽ ചില ഗ്രാനുലാർ സ്ട്രക്ചേഴ്സ് ചില ഗ്രാനുൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഗ്രാനുൾസിനാണ് എന്താ പറയുക ഓക്സിസോം എന്ന് പറയാം നമ്മൾ മൈറ്റോകോൺഡ്രിയൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഗ്രാനുൾസ് ആയിട്ട് മാത്രമേ വരയ്ക്കുന്നുള്ളൂ പക്ഷേ ആക്ച്വലി അത് ഇതാണ് എൻ്റെ സ്ട്രക്ചർ ഇതിനെ പറയുന്നത് ടെന്നീസ് റാക്കറ്റ് ഷേപ്പ് എന്നാണ് ടെന്നീസ് ബാറ്റിൻ്റെ ഷേപ്പ് ഒരു വീതിയുള്ള ഭാഗവും ബാക്കി ഒരു ഹാൻഡിൽ പോലത്തെ ഭാഗവും കാണുന്നതുകൊണ്ടാണ് അതിനെ റാക്കറ്റ് ഷേപ്പ് എന്ന് പറയുന്നത് അപ്പോൾ റാക്കറ്റ് ഷേപ്പ് കാണുമ്പോൾ എന്തൊക്കെയാണുള്ളത് അവിടെ ഇതിൻ്റെ മറ്റൊരു പേര് എഫ് സീറോ എഫ് വൺ പാർട്ടിക്കിൾ എന്നാണ് എഫ് സീറോ എഫ് വൺ പാർട്ടിക്കിൾ എന്ന് പറയുന്നു ആരെ ഓക്സിസോംസിനെ ആ ഹെഡ് പീസിനെയാണ് എഫ് വൺ എന്ന് പറയാം ഹെഡിനെ എന്താ പറയുക എഫ് വൺ എന്ന് പറയാം അതിൻ്റെ ബേസിനെയാണ് എഫ് സീറോ എന്ന് പറയാം പിന്നെ ഇടയ്ക്കൊരു ഭാഗമുണ്ട് അതിൻ്റെ പേര് സ്റ്റാക്ക് എന്നാണ് അതുവഴിയാണ് പ്രോട്ടോൺസൊക്കെ ട്രാവൽ ചെയ്യുക അതിനെ നമുക്ക് പ്രോട്ടോൺ ചാനൽ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഓക്സിസോം ആക്ടേഴ്സ് ദി പ്രോട്ടോൺ ചാനൽസ് എപ്പോഴാണ് എന്തിനാണെന്നൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ ഓക്സിസോംസ് ആർ ദി ഗ്രാനുൾസ് അറ്റാച്ച്ഡ് ടു ദി ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ ക്രിസ്റ്റ എന്ന ഇൻഫോൾഡിങ്സ് ഉണ്ട് ആ ക്രിസ്റ്റയിലും മെംബ്രെയിനിലോട്ട് പറ്റിപ്പിടിച്ച് കാണുന്ന ഗ്രാനുലാർ സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ എന്താ പറയുക ഓക്സിസോംസ് ഓർ എഫ് സീറോ എഫ് വൺ പാർട്ടിക്കിൾ ഓർ മറ്റൊരു പേര് എലിമെൻ്ററി പാർട്ടിക്കിൾസ് എന്നൊക്കെ പറയാം അപ്പോൾ എൻ്റെ ഹെഡ് പീസ് നേരത്തെ നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്ഫോർ സിസ്റ്റത്തെ കോംപ്ലക്സുകളായിട്ട് പറഞ്ഞപ്പോൾ അവിടെ എ ടി പി സിന്തേസ് കോംപ്ലക്സ് കണ്ടായിരുന്നു ഫിഫ്ത്ത് കോംപ്ലക്സ് ആ എ ടി പി സിന്തേസ് കാണുന്നത് ഈ ഹെഡ് പീസിനുള്ളിലാണ് കാണുന്നത് അപ്പോൾ ഹെഡ് പീസിനുള്ളിൽ കാണുന്ന എൻസൈമാണ് ഇത് എ ടി പി സിന്തേസ് അവിടെ വെച്ചാണ് എ ടി പി സിന്തസിസ് നടക്കുന്നത് അത് എങ്ങനെ നടക്കുന്നു എന്നാണ് ഈ തിയറിയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഓക്സിസോംസ് ആർ ദി ഗ്രാനുൾസ് അറ്റാച്ച്ഡ് ടു ദി ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ അതിൻ്റെ ബാക്കി ബേസ് ആൻഡ് സ്റ്റോക്കൊക്കെ കാണുന്നത് ഈ സ്പേസിനുള്ളിലാണ് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ സ്പേസിനുള്ളിലാണ് എന്ത് കാണുക ആ സ്റ്റോക്ക് ആൻഡ് ബേസ് കാണുക ബാക്കി ഹെഡ് മാത്രമേ നമ്മുടെ മാട്രിക്സിലേക്ക് കാണുന്നുള്ളൂ അപ്പോൾ അവിടെ എ ടി പി ഫോർമേഷനെ കുറിച്ചാണ് പറയുന്നത് ആ പ്രോസസ്സിനാണ് എന്താ പറയുക ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ഈസ് ദി ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ടെർമിനൽ ഓക്സിഡേഷൻ ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് എനർജി റിച്ച് എ ടി പി മോളിക്യൂൾസ് ഫോർമേഷൻ ഓഫ് എനർജി റിച്ച് എ ടി പി മോളിക്യൂൾസ് ഓക്കെ ഈ എ ടി പി ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയുടെ പേര് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് എന്നാണ് എന്താണ് പേര് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് റെസ്പിറേഷനിൽ മാത്രമല്ല എ ടി പി ഫോം ചെയ്യുക ഇവിടെ നമ്മുടെ ഫോട്ടോസിന്തസിലും എ ടി പി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫോട്ടോസിന്തസിലും റെസ്പിറേഷനിലും സിമിലർ പ്രോസസ്സ് തന്നെയാണ് നടക്കുക അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയുടെ പേരാണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് ഫോട്ടോസിന്തസ് എന്ന ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു ഡയഗ്രാം അവിടെ ഉണ്ട് ഇറ്റ് വാസ് എക്സ്പ്ലെയിൻഡ് ബൈ പീറ്റർ മിച്ചൽ പീറ്റർ മിച്ചൽ എന്ന സയൻറ്റിസ്റ്റാണ് എന്ന് പറഞ്ഞ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് പറഞ്ഞു നോക്കിയിരിക്കുക ഈ തിയറി എന്താണെന്ന് നോക്കാം നമ്മളിപ്പോൾ ലാസ്റ്റ് നടന്ന മെയിൻ റിയാക്ഷൻ ക്രബ്സ് സൈക്കിളാണ് ക്രബ്സ് സൈക്കിളിൻ്റെ ഫലമായിട്ട് അവിടെ എൻ എ ഡി എച്ച് ആൻഡ് എഫ് എ ഡി എച്ച് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ അത് ഓക്സിഡൈസ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു നോക്കിയിരിക്കുക അവിടെ എൻ എ ഡി എച്ച് ആൻഡ് എഫ് എ ഡി എച്ച് ടു ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ക്രബ്സ് സൈക്കിൾ ഇനിയാണ് നമ്മൾ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് പറയുന്നത് അക്കോർഡിംഗ് ടു ദിസ് തിയറി നോക്കുക അവിടെ ഓക്സിഡേഷൻ ഓഫ് ഈച്ച് എൻ എ ഡി എച്ച് മോളിക്യൂൾ റിലീസ് ത്രീ പ്രോട്ടോൺ പെയേഴ്സ് ഓരോ എൻ എ ഡി എച്ച് മോളിക്യൂൾസും ഓക്സിഡൈസ് ചെയ്തിട്ട് ത്രീ പെയേഴ്സ് ഓഫ് പ്രോട്ടോൺസിനെ എമിറ്റ് ചെയ്യുന്നു എമിറ്റ് ചെയ്യുന്നത് എവിടേക്കാണ് നോക്കുക ഇവിടെയാണ് ഇപ്പോൾ എൻ എ ഡി എച്ച് ഉള്ളത് ഇവിടെ മാട്രിക്സിൽ അപ്പോൾ എൻ എ ഡി എച്ച് ഓരോ എൻ എ ഡി എച്ച് മോളിക്യൂൾസും ത്രീ പെയേഴ്സ് ഓഫ് പ്രോട്ടോൺസിനെ എമിറ്റ് ചെയ്യുന്നു ഈ പ്രോട്ടോൺസ് എവിടേക്കാണ് വരുന്നത് ഇൻറ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് അതിൻ്റെ പ്രത്യേകത മെംബ്രെയിനിലെ ഏത് ഭാഗത്തൂടെ വേണമെങ്കിലും അത് ആ സ്പേസിലേക്ക് പോകാം മെംബ്രെയിൻ അതിനെ കടത്തി വിടുന്നുണ്ട് പെർമിയബിൾ ആണ് അപ്പോൾ മെംബ്രെയിൻ ഏത് ഭാഗത്തൂടെ വേണമെങ്കിലും ആർക്ക് ഈ പ്രോട്ടോൺസിന് എവിടേക്ക് വരാം സ്പേസിലേക്ക് വരാം നോക്കുക ഈച്ച് എൻ എ ഡി എച്ച് റിലീസ് ത്രീ പ്രോട്ടോൺ പെയേഴ്സ് ഇൻ ടു ദി ഇൻറ്റർ മെംബ്രെയിൻ സ്പേസ് ആൻഡ് ഈച്ച് എഫ് എ ഡി എച്ച് ടു ഓരോ എഫ് എ ഡി എച്ച് ടുവും ടു പ്രോട്ടോൺ പെയേഴ്സിനെ എമിറ്റ് ചെയ്യുന്നു അപ്പോൾ ഓരോ എൻ എ ഡി എച്ച് ടുവും ത്രീ പെയേഴ്സ് ഓഫ് പ്രോട്ടോൺസിനെയും ഓരോ എഫ് എ ഡി എച്ച് ടുവും ടു പെയേഴ്സ് ഓഫ് പ്രോട്ടോൺ പെയേഴ്സിനെ എമിറ്റ് ചെയ്യുന്നു എവിടേക്ക് ഇൻറ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് അപ്പോൾ മാട്രിക്സിൽ നിന്നും ആര് പ്രോട്ടോൺസ് എല്ലാം എവിടേക്ക് വരുന്നു
ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് വരികയാണ്. കാരണം ഈ മെംബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോട്ടോൺസിനെ പെർമിറ്റ് ചെയ്യുന്നുണ്ട്, അലോ ചെയ്യുന്നുണ്ട്, പെർമിബിൾ ആണ്. നോക്കാവിടെ അപ്പോൾ നോക്കാം, അക്കോർഡിംഗ് ടു ദിസ് തിയറി ഈച്ച് എൻ എ ഡി എച്ച് ടു റിലീസ് ത്രീ പ്രോട്ടോൺ പെയർസ് ആൻഡ് ഈച്ച് എഫ് എ ഡി എച്ച് ടു റിലീസ് ടു പ്രോട്ടോൺ പെയർസ് ഇൻ ടു ദി ഇന്റർ മെംബ്രെയിൻ സ്പേസ്. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി, അവിടെ ഒരു പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഫോം ചെയ്തു. മാട്രിക്സിൽ കോൺസെൻട്രേഷൻ കുറയുകയും ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ എന്ത് കൂടുകയും ചെയ്തു, പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കൂടുകയും ചെയ്തു. ഇറ്റ് ഈസ് കാൾഡ് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, പ്രോട്ടോൺസിനെ എല്ലാത്തിനെയും അകത്തേക്ക് സ്പേസിലേക്ക് അലോ ചെയ്യുന്നുണ്ട് ആ ഒരു മെംബ്രെയിൻ, പക്ഷേ തിരിച്ച് അതിനെ കടത്തിവിടെ ഇമ്പർമിബിളാണ്. അപ്പോൾ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനായി, ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രോട്ടോൺസ് എല്ലാം തിരികെ മാട്രിക്സിലേക്ക് വരാൻ ശ്രമിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്, പ്രോട്ടോൺസ് എല്ലാം എവിടെ പോയി, സ്പേസിലേക്ക് പോയി. അങ്ങനെ സ്പേസിൽ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കൂടി, അപ്പോൾ അവിടെ ഒരു കോൺസെൻട്രേഷൻ ഡിഫറൻസ് വന്നു. ഇറ്റ് ഈസ് കാൾഡ് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ്. അപ്പോൾ അവരുടെ ഫലമായിട്ട് അത് തിരിച്ചു വരാൻ നോക്കുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോ കെമിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫോം ചെയ്യുന്നു. ഇലക്ട്രോ കെമിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫോം ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് തിരികെ, പ്രോട്ടോൺസ് തിരികെ എവിടേക്ക് വരാൻ, എവിടെ മാട്രിക്സിലേക്ക് വരാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് ഇമ്പർമിബിളാണ്, അങ്ങോട്ട് പോയതുപോലെ എല്ലാ ഭാഗത്തൂടെയും തിരികെ എവിടേക്ക് വരാൻ, മാട്രിക്സിലേക്ക് തിരികെ വരാൻ പ്രോട്ടോൺസിന് കഴിയില്ല. വരാൻ കഴിയുന്ന ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഈ ഓക്സോമിലൂടെ മാത്രമേ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഓക്സോംസിനെ നമ്മൾ പ്രോട്ടോൺ ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ദ ഓൺലി പാത്വേ ത്രൂ വിച്ച് പ്രോട്ടോൺസ് ക്യാൻ എൻ്റർ ദി മാട്രിക്സ് ഈസ് ഓക്സിസോം. അപ്പോൾ ഓക്സിസോമിലൂടെയാണ് തിരികെ വരുന്നത്. ആ തിരികെ വരുമ്പോഴത്തേക്കാണ് ഈ ഹെഡ് പീസിനുള്ളിൽ ആരുള്ളത്, എ ടി പി സിന്തേസ് എന്ന എൻസൈം ഉള്ളത്. ഇവിടെ വെച്ചാണ് എ ടി പി സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ എ ടി പി സിന്തസിസ് നടക്കുന്നത് എവിടെയാണ്, ഓക്സിസോമിലാണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് മോളിക്യൂൾ, വിച്ച് എൻസൈം, എ ടി പി സിന്തേസ് എൻസൈം. നോക്കാം ആ എ ടി പി ഫോർമേഷനെ കുറിച്ചാണ് ലാസ്റ്റ് വൺ പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞ, ഈ എൻ എ ഡി എച്ച് ആൻഡ് എഫ് എ ഡി എച്ച് ടു റിലീസ് ചെയ്യുന്ന പ്രോട്ടോൺസ് മെംബ്രനിലെ ഏത് ഭാഗത്തൂടെ വേണമെങ്കിലും സ്പേസിലേക്ക് പോവാം, പക്ഷെ തിരികെ വരാൻ കഴിയില്ല. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഓക്സിസോംസ് കാണുന്നത് മാട്രിക്സിലാണ്, ഈ കാണുന്ന ഭാഗമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുവഴി പ്രോട്ടോൺസിന് ഏത് വഴിയൂടാണ് മെംബ്രെയിൻസിനകത്തേക്ക്, ഇപ്പുറത്തേക്ക് വരാൻ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോട്ടോൺസിനെ തിരികെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഓക്സോമാണ്. ഓക്സോമിലൂടെ മാത്രമേ തിരിച്ച് പ്രോട്ടോൺസിന് മാട്രിക്സിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. അതാണ് ഈ ടു എച്ച് പ്ലസ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടു എച്ച് പ്ലസ് എവിടെ, ഏതുവഴി വരുന്ന, ബേസിലൂടെ, സ്റ്റോക്കിലൂടെ, ഹെഡ് പീസിലൂടെയാണ് ഈ മാട്രിക്സിലേക്ക് വരിക. അതുകൊണ്ടാണ് ഇതിനെ പ്രോട്ടോൺ ചാനൽ എന്ന് പറഞ്ഞത്. അങ്ങനെ വരുന്ന സമയത്താണ് ഹെഡ് പീസിൽ ഉള്ള എൻസൈം, നേരത്തെ പറഞ്ഞു എ ടി പി സിന്തേസ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് എൻസൈം ആരൊക്കെ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു, എ ഡി പി കമ്പൈൻസ് വിത്ത് ഇനോർഗാനിക് ഫോസ്ഫേറ്റ്, എ ഡി പി ഫോസ്ഫേറ്റ് ആയിട്ട് ചേർന്ന് എന്തായിട്ട് മാറി, എ ടി പി ആയിട്ട് മാറി. ഇതാണ് ഇവിടുത്തെ എനർജി റിച്ച് മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എനർജി റിച്ച് മോളിക്യൂൾ എ ടി പി ഫോം ചെയ്യുന്ന സ്റ്റെപ്പിനെയാണ് എന്ത് പറയുക, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. അപ്പോൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ മീൻസ് ഫോർമേഷൻ ഓഫ് എ ടി പി. ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ എന്താണ്, കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന തിയറിയിലൂടെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. ആ തിയറി ഓർത്ത് വെക്കുക, ഓരോ എൻ എ ഡി എച്ചും ഇന്നർ മെംബ്രെയിൻ സ്പേസിലേക്ക് ത്രീ പ്രോട്ടോൺ പെയേഴ്സിനെയും ഓരോ എഫ് എ ഡി എച്ചും സ്പേസിലേക്ക് ടു പ്രോട്ടോൺ പെയേഴ്സിനെയും എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്താണ്, പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഉണ്ടാകുന്നു, പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഫോം ചെയ്യുന്നു. കമ്പേർഡ് ടു മാട്രിക്സ് കോൺസെൻട്രേഷൻ ഇൻക്രീസസ് ഇൻ ദി സ്പേസ്. അപ്പോൾ തിരികെ വരാൻ നോക്കുന്നു. അപ്പോൾ ഒരു ഇലക്ട്രോ കെമിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫോം ചെയ്യുന്നു, പക്ഷേ പോകാൻ പറ്റില്ല. വരുന്ന പറ്റുന്ന ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഓക്സിസോംസ് ആണ്. അപ്പോൾ ഓക്സിസോംസ് ആക്ട് ആസ് ദി പ്രോട്ടോൺ ചാനൽ. ബേസിൽ നിന്ന് ഈ ഭാഗം എന്ന് പറയുന്നത് ഏതാണ്, സ്പേസാണ്, ഇൻ്റർ മെംബ്രെയിൻ സ്പേസാണത്. ഈ ഓക്സിസോംസിൻ്റെ ഹെഡ് പീസ് കാണുന്നത് മാട്രിക്സിലാണ്. അപ്പോൾ ഹെഡ് പീസിലേക്ക് വരികയാണ്. ഹെഡ് പീസിലേക്ക് വരുമ്പോഴാണ് ഹെഡിൽ ആരുള്ളത്, എ ടി പി സിന്തേസ് എന്ന എൻസൈം ഉള്ളത്. ബൈ യൂസിങ് എ ടി പി സിന്തേസ് എൻസൈം, എ ഡി പി കമ്പൈൻസ് വിത്ത് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഫോം എ ടി പി. ഈ പ്രോസസ്സാണ് എ ടി പി സിന്തസ് എന്ന് പറയുന്നത്. പേര് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഇപ്പോഴാണ് നമ്മുടെ എയറോബിക് റെസ്പിറേഷൻ എന്ന പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആണ്. എയറോബിക് റെസ്പിറേഷൻ, അപ്പോൾ
ഓർത്തുവെക്കുക, എയറോബിക് റെസ്പിറേഷന് ടു സ്റ്റെപ്സാണ് നമ്മൾ പറഞ്ഞത്, ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രബ്സ് സൈക്കിൾ. ഗ്ലൈക്കോളിസിസിൻ്റെ പ്രോഡക്റ്റ് ഏതായിരുന്നു? പൈറുവിക് ആസിഡ്. ഫ്രം വൺ ഗ്ലൂക്കോസ് മോളിക്യൂൾ ടു പൈറുവിക് ആസിഡ് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. ക്രബ്സ് സൈക്കിളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ആ പൈറുവിക് ആസിഡിൽ നിന്നും കാർബൺ റിമൂവ് ചെയ്തിട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? അസറ്റൈൽ കോയൻസൈം എ എന്ന സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആയിട്ട് മാറി. രണ്ട് ആ പ്രോസസ്സിൻ്റെ പേരാണ് ഓക്സിഡേറ്റീവ് ഡി കാർബോക്സിലേഷൻ ഓർ ലിങ്ക് റിയാക്ഷൻ. ആരൊക്കെ ലിങ്ക് ചെയ്യുന്നു? ഗ്ലൈക്കോൾസിനെ ക്രബ്സ് സൈക്കിളായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ടാണ് ആ പേര് കിട്ടിയത്. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിനും രണ്ട് പൈറുവിക് ആസിഡ് മോളിക്യൂൾസ് ഫോം ചെയ്തതുകൊണ്ട് രണ്ട് ലിങ്ക് റിയാക്ഷൻസ് നടക്കുന്നു. ആ ലിങ്ക് റിയാക്ഷൻ്റെ പ്രോഡക്റ്റ് അസറ്റൈൽ കോയൻസൈം എ ആണ്. മൈറ്റോകോൺഡ്രിയയിലേക്ക് പോയിട്ട് ക്രബ്സ് സൈക്കിൾ നടക്കുക, അതും രണ്ട് ക്രബ്സ് സൈക്കിൾസ് നടക്കുന്നു. അതിൻ്റെ എനർജിയുടെ അളവെല്ലാം പറഞ്ഞു. ഇനി ലാസ്റ്റ് വൺ പറഞ്ഞത് ആ എ ടി പിയുടെ അളവാണ്. പിന്നെ എ ടി പി ഫോം ചെയ്യണം, വാട്ടർ ഫോം ചെയ്യണം. അതിൻ്റെ സ്റ്റെപ്പാണ് ഇത് ടെർമിനൽ ഓക്സിഡേഷൻ. അത് കംപ്ലീറ്റ് ആയ രണ്ട് സ്റ്റെപ്സ് ഇ ടി എസ്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഇത്ര ആയപ്പോഴത്തേക്കാണ് എയറോബിക് റെസ്പിറേഷൻ കംപ്ലീറ്റ് ആയത്. ഓക്കെ, എയറോബിക് റെസ്പിറേഷൻ ഇത്രയാണ്. ഓക്കെ, എയറോബിക് റെസ്പിറേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ അനറോബിക് റെസ്പിറേഷൻ ആണ്. എയറോബിക്കിൻ്റെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമ്മൾ പഠിക്കാനുള്ള അത്രയും വലിയ സ്റ്റെപ്സും ഇല്ല. മാത്രമല്ല അനറോബിക്കിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏത് തന്നെയാണ്? ഗ്ലൈക്കോളിസിസ് തന്നെയാണ്. സിമിലർ ആണ് എയറോബിക് ആൻഡ് അനറോബിക്കിലെ ഗ്ലൈക്കോളിസിസ് സിമിലർ ആണ്. അപ്പോൾ അനറോബിക് റെസ്പിറേഷൻ എന്താണെന്ന് പറഞ്ഞു, ഓക്സിജൻ്റെ പ്രസൻസിൽ നടന്നാൽ എയറോബിക്, ആബ്സെൻസ് നടന്നാൽ അനറോബിക്. മറ്റൊരു ഡിഫറൻസ് ഇവിടെ ഉണ്ട്, ഫുഡ് മെറ്റീരിയൽസ് കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നു എയറോബിക്കിൽ, പക്ഷേ ഇവിടെ ആണെങ്കിൽ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണ് നടക്കുക. നോക്കുക, അനറോബിക് റെസ്പിറേഷൻ ഈസ് ദി ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ്. അനറോബിക് റെസ്പിറേഷൻ ഈസ് ദി ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ആൻഡ് ഫോർമേഷൻ ഓഫ് ഏതൊക്കെയാണ് എന്ത് ഫോം ചെയ്യുക? എൻ്റെ പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? എഥനോൾ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഈഥൈൽ ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട് എനറോബിക് റെസ്പിറേഷൻ്റെ പ്രോഡക്റ്റായിട്ട്. നമ്മുടെ ബോഡിയിൽ നോർമലി നടക്കുന്ന എയറോബിക് റെസ്പിറേഷനാണ് അല്ലേ, പക്ഷേ അനറോബിക് റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. എവിടെ നടക്കുക? നമ്മുടെ മസിൽസ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യുക? ലാക്ടിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നു പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഏത് മസിൽസാണ്? സ്കെലറ്റൽ മസിൽസിൽ, നമ്മുടെ ലിംസിൽ, കൈകാലുകളിലുള്ള മസിൽസ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റണ്ണിങ് വാക്കിങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്ഷീണിക്കാൻ കാരണം എന്താണ്? ആ സ്കെലറ്റൽ മസിൽസിലെ ഓക്സിജൻ കുറയുകയും പകരം ലാക്ടിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോഴാണ് ക്ഷീണം തോന്നുക. അതിനാണ് നമ്മൾ, അപ്പോൾ അവിടെ നമ്മുടെ സ്കെലറ്റൽ മസിൽസിൽ എന്ത് നടക്കുന്നുണ്ട്? അനറോബിക് റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അല്ലാതെ നമുക്ക് പറയാം ഫെർമെൻറ്റേഷൻ. നമ്മുടെ ഫെർമെൻറ്റേഷൻ എന്താണ്? ഗ്ലൂക്കോസ് കൺവെർട്ട് ചെയ്ത് ഈഥൈൽ ആൽക്കഹോൾ ആയിട്ട് മാറുക, മാവ് പുളിക്കുന്ന പ്രോസസ്സ്. അത് എന്തിന് എക്സാമ്പിൾ? അനറോബിക് റെസ്പിറേഷൻ എക്സാമ്പിളാണ്. അപ്പോൾ എന്തായാലും നോക്കുക, അനറോബിക് റെസ്പിറേഷൻ ഈസ് ദി ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആൻഡ് റിലീസ് ഓഫ് എഥനോൾ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആസ് എൻ പ്രോഡക്ട്സ്. അപ്പോൾ അനറോബിക് റെസ്പിറേഷൻ ഈസ് ദി ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആൻഡ് റിലീസ് ഓഫ് എഥനോൾ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആസ് എൻ പ്രോഡക്ട്സ്. അതിനാണ് അനറോബിക് റെസ്പിറേഷൻ എന്ന് പറയുക. ഇതിനും രണ്ട് സ്റ്റെപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ഏത് തന്നെയാണ്? ഗ്ലൈക്കോളിസിസ് തന്നെയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഗ്ലൈക്കോളിസിസ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫെർമെൻറ്റേഷനാണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഫെർമെൻറ്റേഷൻ ആണ്. ബട്ട് നമുക്ക് അനറോബിക് റെസ്പിറേഷനെ കോമൺലി എന്ത് പറയാറുണ്ട്? ഫെർമെൻറ്റേഷൻ എന്ന് പറയാറുണ്ട്. അനറോബിക് റെസ്പിറേഷൻ എക്സാമ്പിളാണ് ഫെർമെൻറ്റേഷൻ. ഗ്ലൈക്കോളിസിസ് ഈ സിമിലർ ഇൻ എയറോബിക് ആൻഡ് അനറോബിക് എന്ന് പറഞ്ഞു. അപ്പോൾ ഗ്ലൈക്കോളിസിൻ്റെ പ്രോഡക്റ്റ് നമുക്കറിയാം പൈറുവിക് ആസിഡ്. ഗ്ലൈക്കോളിസിൻ്റെ പ്രോഡക്റ്റ് പൈറുവിക് ആസിഡ്. ഫ്രം വൺ ഗ്ലൂക്കോസ് മോളിക്യൂൾ ടു പൈറുവിക് ആസിഡ് മോളിക്യൂൾസ് ആർ ഫോംഡ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഗ്ലൈക്കോളിസിസ് കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കുക. സെക്കൻഡ് സ്റ്റെപ്പിൽ പൈറുവിക് ആസിഡ് എന്തൊക്കെയായിട്ട് മാറണം? എഥനോൾ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറണം. അത് രണ്ട് സബ്സ്റ്റേജസ് ആയിട്ടാണ് നടക്കുക. അപ്പോൾ ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞ് പൈറുവിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി റിയാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് രണ്ട് സ്റ്റെപ്സ് ആയിട്ടാണ്. ഫസ്റ്റ് ഒന്ന് നോക്കുക, പൈറുവിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു അസറ്റാൾഡിഹൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. പൈറുവിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു അസറ്റാൾഡിഹൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ദി എൻസൈം പൈറുവിക് ആസിഡ് ഡി കാർബോക്സിലേസ്. പൈറുവിക് ആസിഡ് ഡി കാർബോക്സിലേസ്, അവിടെ കാർബൺ റിമൂവ് ചെയ്തു, അതാണ് പൈറുവിക് ആസിഡ് ഡി കാർബോക്സിലേസ് എന്ന എൻസൈമിൻ്റെ പ്രസൻസിലാണ് അസറ്റാൾഡിഹൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻ ദ സെക്കൻഡ് സ്റ്റെപ്പ്, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കുക, അസറ്റാൾഡിഹൈഡ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു എഥനോൾ ഓർ ഈഥൈൽ ആൽക്കഹോൾ ഇൻ ദ പ്രസൻസ് ഓഫ് ദി എൻസൈം ആൽക്കഹോൾ ഡീഹൈഡ്രജനേസ്. ആൽക്കഹോൾ ഡീഹൈഡ്രജനേസ് എന്ന എൻസൈമിൻ്റെ പ്രസൻസിലും പിന്നെ എൻ എ ഡി എച്ച് റിമൂവ് ചെയ്യുന്നുണ്ട്. എൻ എ ഡി എച്ചിൻ്റെ പ്രസൻ, എൻ എ ഡി എച്ച് ഇസ് എ കോഎൻസൈം, അവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സഹായത്തിൽ അവിടെ എന്തായിട്ട് മാറി? എഥനോൾ ആയിട്ട് മാറി. അപ്പോൾ ഇവിടുത്തെ എൻ്റെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ആൽക്കഹോൾ ഏതാണ്? ഈഥൈൽ ആൽക്കഹോൾ ഓർ എഥനോൾ. എഥനോൾ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഇവിടുത്തെ എൻ്റെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അനറോബിക് റെസ്പിറേഷൻ ഒരു സിമ്പിൾ പ്രോസസ്സാണ്. അപ്പോൾ അനറോബിക് റെസ്പിറേഷൻ ഈസ് ദി ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആൻഡ് റിലീസ് ഓഫ് എഥനോൾ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആസ് എൻഡ് പ്രോഡക്ട്സ്. ഓക്കെ, ഇറ്റ് ഹാസ് ടു സ്റ്റെപ്സ്, ഗ്ലൈക്കോളിസിസ് ആൻഡ് ഫെർമെൻറ്റേഷൻ. ഗ്ലൈക്കോളിസിൻ്റെ പ്രോഡക്റ്റ് പൈറുവിക് ആസിഡാണ്, അത് ഫെർമെൻറ്റേഷൻ നടക്കും.
അതിലെന്താണ് പൈറുവിക് ആസിഡ് ഫസ്റ്റ് ബ്രേക്ക് ഡൗൺ ടു അസറ്റാൽഡിഹൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് പൈറുവിക് ആസിഡ് ഡി കാർബോക്സിലേസ് എൻസൈം ഇൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് അസറ്റാൽഡിഹൈഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എഥനോൾ ഇൻ ദ പ്രസൻസ് ഓഫ് ആൾക്കഹോൾ ഡീഹൈഡ്രോജനേസ് എൻസൈം ആൻഡ് എൻ എ ഡി എച്ച് നമ്മൾ ഗ്ലൈക്കോളിസിസ് സോറി എയറോബിക് റെസ്പിറേഷനിലുള്ള എനർജിയുടെ അളവ് പറഞ്ഞു അവിടെ 38 ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുവെന്നും ബാക്കി റിമെയിൻ ചെയ്യുന്നത് നെറ്റ് ATP 36 ആണെന്നൊക്കെ പറഞ്ഞു കാരണം 2 ATP അവിടെ കൺസ്യൂം ചെയ്ത് തീർക്കുന്നുണ്ട് അതുപോലെ അനറോബിക് റെസ്പിറേഷനുള്ള എനർജി ലെവലാണ് പറയുന്നത് അവിടെ എയറോബിക്കായാലും അനറോബിക്കായാലും ഗ്ലൈക്കോളിസിസിലുള്ള ATPയുടെ അളവ് നേരത്തെ പറഞ്ഞു 8 ATP ആണ് അല്ലെ ഗ്ലൈക്കോളിസിൽ ATP 8 ATP ആണ് പിന്നെ അവിടെ NADH കാര്യം പറഞ്ഞു 2 NADH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് 2 NADH പക്ഷേ അതവിടെ യൂസ് ചെയ്യുന്നുണ്ട് 2 NADH 1 NADH ഈസ് ഈക്വൽ ടു 3 ATP എന്ന് പറഞ്ഞു 1 NADH ഈസ് ഈക്വൽ ടു എത്രയാണ് 2 ATP എന്ന് പറഞ്ഞു സോറി 1 NADH 3 ATP അപ്പോൾ 2 NADH ആകുമ്പോൾ 6 ATP ആയി അപ്പോൾ 6 ATP അവിടെ ഉപയോഗിച്ച് തീർത്തു ബാക്കി നെറ്റ് ATP എന്ന് പറയുന്നത് 8 ATP ആണ് അനറോബിക് സോറി 2 ATP തെറ്റിപ്പോയി 2 ATP ആണ് അവിടെ ലാസ്റ്റ് വൺ റിലീസ് ചെയ്യുന്നത് മറ്റേതാണെങ്കിൽ എത്രയാണ് 36 ATP നെറ്റ് ATP ഇവിടെ ആണെങ്കിൽ 2 ATP ആണ് വരുന്നത് അവിടെ ഓക്കെ 2 NADH യൂസ് ചെയ്തു 2 NADH മീൻസ് 6 ATP 6 ATP യൂസ് ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എത്രയാണ് 2 ATP ആണ് ടോട്ടൽ 8 ATP പ്രൊഡ്യൂസ് ചെയ്തു 6 ATP കൺസ്യൂം ചെയ്തു ബാക്കി 2 ATP ആണ് റിമെയിൻ ചെയ്യുന്നത് അനറോബിക് റെസ്പിറേഷനിലൂടെ ഇപ്പോഴാണ് എയറോബിക് ആൻഡ് അനറോബിക് റെസ്പിറേഷൻ എന്ന പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആകുന്നത് ഓക്കെ ഇനി പറയുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നോക്കുക റെസ്പിറേഷനെ നമ്മുടെ ബോഡിയിലുള്ള ആക്ടിവിറ്റീസിനെ ടോട്ടലി നമ്മൾ എന്ത് പറയാറുണ്ട് മെറ്റബോളിസം എന്ന് പറയാറുണ്ട് ഉപാപചയം മെറ്റബോളിസം ഹാസ് ടു സ്റ്റെപ്സ് ഏതൊക്കെയാണ് ആനബോളിസം ആൻഡ് കാറ്റബോളിസം ആനബോളിസവും കാറ്റബോളിസവും ചേർന്നതിനാണ് നമ്മൾ കോമൺലി മെറ്റബോളിസം എന്ന് പറയുക ആനബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ് ബിൽഡിംഗ് പ്രോസസ്സാണ് സിമ്പിൾ മോളിക്യൂൾസ് നിന്ന് കോംപ്ലക്സ് സ്റ്റെപ്സ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫോട്ടോസിന്തസിസ് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ മിനറൽസ് ചേർന്നിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട് മാറുക അപ്പോൾ ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് സബ്സ്റ്റൻസസ് ഫ്രം സിമ്പിൾ മോളിക്യൂൾസിനാണ് എന്ത് പറയുക അതൊരു ബിൽഡിംഗ് പ്രോസസ്സാണ് ആനബോളിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റൊന്ന് ഇതാണ് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് അമിനോ ആസിഡ് മോളിക്യൂൾസിനെ പെപ്റ്റൈഡ് ബോണ്ട് വഴി കണക്ട് ചെയ്ത് നിർമ്മിക്കുക അപ്പോൾ അതൊക്കെ ബിൽഡിംഗ് പ്രോസസ്സാണ് ആനബോളിസമാണ് എന്നാൽ കാറ്റബോളിസം എന്ന് വെച്ചാൽ ബ്രേക്ക് ഡൗൺ പ്രോസസ്സാണ് അല്ലേ എന്താണ് കോംപ്ലക്സ് ഓർഗാനിക് സബ്സ്റ്റൻസസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ ഇനോർഗാനിക് മോളിക്യൂൾസ് ആയിട്ട് മാറുന്ന ബ്രേക്ക് ഡൗൺ പ്രോസസ്സിനെയാണ് എന്ത് പറയുക കാറ്റബോളിസം എന്ന് പറയുന്നത് നമ്മുടെ റെസ്പിറേഷനെ ജനറലി പിന്നെ എന്താണ് കണക്കാക്കിയിരിക്കുന്ന ഒരു കാറ്റബോളിക് പ്രോസസ്സായിട്ടാണ് പറയുക അപ്പോൾ റെസ്പിറേഷനെ ജനറലി പറയുന്നത് ഒരു കാറ്റബോളിക് പ്രോസസ്സ് ആണ് എന്നാണ് പക്ഷേ ഇതിലൊത്തിരി എനർജി മോളിക്യൂൾസിൻ്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട് ബിൽഡിംഗ് പ്രോസസ്സും കൂടെ ആണ് അപ്പോൾ എന്തുമാത്രമല്ല റെസ്പിറേഷൻ ഈസ് നോട്ട് ഓൺലി എ കാറ്റബോളിക് പ്രോസസ്സ് ബട്ട് ഒരു ബിൽഡിംഗ് പ്രോസസ്സ് കൂടെയാണ് അപ്പോൾ അതൊന്നും കൂടെയാണ് ആനബോളിസം കൂടെ കാറ്റബോളിസമാണ് ആനബോളിസമാണ് അപ്പോൾ ആനബോളിസം കാറ്റബോളിസം കൂടെ ആയതുകൊണ്ട് അതിന് പറയുന്ന പേരാണ് ആംഫിബോളിക് പാത്വേ ഇതും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റെസ്പിറേഷൻ ഈസ് സെറ്റ് ടു ബി ആൻ ആംഫിബോളിക് പാത്വേ ജനറലി റെസ്പിറേഷൻ ഈസ് എ കാറ്റബോളിക് പ്രോസസ്സ് കാരണം ബ്രേക്ക് ഡൗൺ ആണ് നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് ആയിട്ട് അതിനുള്ള എനർജി ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ സിമ്പിൾ മോളിക്യൂൾസ് ആയിട്ട് മാറണം ജനറലി ഇറ്റ് ഈസ് എ ബ്രേക്ക് ഡൗൺ പ്രോസസ് സോ ഇറ്റ് ഈസ് എ കാറ്റബോളിസ് പക്ഷേ ഇവിടെ എനർജി മോളിക്യൂൾസ് ATPയുടെ സിന്തസിസ് നടക്കുന്നുണ്ട് എനർജി മോളിക്യൂൾസിൻ്റെ പ്രൊഡക്ഷൻ മീൻസ് ആനബോളിസവും നടക്കുന്നത് കൊണ്ട് രണ്ടേം ചേർത്ത് എന്ത് പേര് പറയാം ആംഫിബോളിക് പാത്വേ എന്ന് പറയാം അപ്പോൾ റെസ്പിറേഷൻ ഈസ് സെറ്റ് ടു ബി ആൻ ആംഫിബോളിക് പാത്വേ കാരണം ഇറ്റ് ഇൻവോൾവ്സ് ബോത്ത് ആനബോളിസം ആൻഡ് കാറ്റബോളിസം രണ്ടേം ചേർത്ത് എന്ത് പറയാം ആംഫിബോളിസം എന്ന് പറയാം ഓക്കെ സാർ ഓക്കെ നെക്സ്റ്റ് വൺ പറയുന്നത് റെസ്പിറേറ്ററി കോഷ്യൻ്റ് ആണ് റെസ്പിറേറ്ററി കോഷ്യൻ്റ് ഓർ RQ എന്ന് പറയാം റെസ്പിറേഷൻ എന്ന് പറയാം ഓക്സിഡേഷൻ ഫുഡ് മെറ്റീരിയൽസ് ആണ് എന്നാലും ആ സമയത്ത് ഓക്സിജൻ അബ്സോർഷൻ നടക്കുന്നു നമ്മൾ ഇൻഹാലേഷൻ ആൻഡ് എക്സ്ഹാലേഷൻ ഓർ ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ പഠിച്ചിട്ടുണ്ട് ഓക്സിജൻ ഈസ് കൺസ്യൂംഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റിലീസ്ഡ് റെസ്പിറേഷൻ്റെ സമയത്ത് കൺസ്യൂം ചെയ്യുന്ന ഓക്സിജൻ്റെയും റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വോളിയം തമ്മിലുള്ള റേഷ്യോയാണ് എന്ത് പറയുക RQ ഓർ റെസ്പിറേറ്ററി കോഷ്യൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ RQ ഈസ് ദി റേഷ്യോ ഓഫ് വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്ഡ് ടു ദ വോളിയം ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ് അപ്പോൾ RQ ഈസ് ദി വാല്യൂ ഓഫ് എന്താണ് റേഷ്യോ ഓഫ് വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്ഡ് ഓർ ഇവോൾഡ് വിച്ച് മീൻസ് റിലീസ് ചെയ്യുക ഇവോൾഡ് ടു ദി വോളിയം ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ് ഉപയോഗിക്കപ്പെടുന്ന ഓക്സിജൻ്റെയും റിലീസ് ചെയ്യപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വോളിയം തമ്മിലുള്ള റേഷ്യോയാണ് എന്ന് പറയുക RQ എന്ന് പറയുക ഈ RQ എന്ന് പറയുന്നത് ഇപ്പോൾ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ് റെസ്പിറേഷൻ്റെ സമയത്ത് ഓക്സിഡൈസ് ആകുന്ന ഫുഡ് മെറ്റീരിയൽസിനാണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് യൂഷ്വലി അത് ഗ്ലൂക്കോസ് ആയിരിക്കും പക്ഷേ എപ്പോഴും ഗ്ലൂക്കോസ് തന്നെ ആവണമെന്നില്ല ഗ്ലൂക്കോസ് മീൻസ് കാർബോഹൈഡ്രേറ്റ്സ് നമ്മളല്ലാതെ കഴിക്കുന്ന പ്രോട്ടീൻസ് ഉണ്ട് ഫാറ്റ് ഉണ്ട് അല്ലെ ഫാറ്റി ഫുഡ് ഓർഗാനിക് ആസിഡുകളൊക്കെ കാണാം
അപ്പോൾ പല ടൈപ്പ് ഓഫ് ഓർഗാനിക് ആസിഡുകളെല്ലാം എന്തായിട്ട് മാറുക റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ആർക്യു ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കെമിക്കൽ സ്ട്രക്ചർ ഓഫ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിൻ്റെ കെമിക്കൽ നേച്ചർ അനുസരിച്ച് ആർക്യുവിൻ്റെ വാല്യൂ വ്യത്യാസപ്പെട്ട് വരാം. ഇനി മെയിനായിട്ട് നോക്കുന്നത് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിൽ കാണുന്ന ഓക്സിജൻ കണ്ടൻ്റ് ആണ് നോക്കുക. അപ്പോൾ ഓക്സിജൻ കണ്ടൻറ്റ് ഇൻ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആണ് ആർക്യുവിൻ്റെ വാല്യൂവിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ആർക്യു ഈസ് ദി റേഷ്യോ ഓഫ് വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ്ഡ് ടു ദി വോളിയം ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ്. ആർക്യു ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കെമിക്കൽ സ്ട്രക്ചർ ഓഫ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്, മീൻസ് ഓക്സിജൻ കണ്ടൻറ്റ് ഇൻ ദി സബ്സ്ട്രേറ്റ്. അതിന് ചില എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ്, സി എച്ച് മീൻസ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ സ്റ്റാർച്ച്, പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഫുഡ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ് ഓർ ഗ്ലൂക്കോസ് ആണ് എന്തെങ്കിൽ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എങ്കിൽ ആർക്യു വിൽ ബി വൺ. അതായത് ഉപയോഗിക്കപ്പെട്ട ഓക്സിജൻ്റെയും റിലീസ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡ് അളവ് ഈക്വൽ ആയിരിക്കും. എൻ്റെ എക്സാമ്പിളാണ് പറയുന്നത് ഗ്ലൂക്കോസ് പ്ലസ് സിക്സ് ഒ ടു ഗീവ്സ് സിക്സ് സി ഒ ടു പ്ലസ് സിക്സ് എച്ച് ടു പ്ലസ് എനർജി എന്ന് പറയുന്നത്. ഉപയോഗിക്കപ്പെട്ട ഓക്സിജൻ്റെയും റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവ് ഈക്വൽ ആയിരിക്കും ഏതിൽ ഗ്ലൂക്കോസ് ആണ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എങ്കിൽ ആർക്യു വിൽ ബി വൺ. ഇനി ഓർക്കാനുള്ള ഫാറ്റ്, ഫാറ്റിൽ എപ്പോഴും ഓക്സിജൻ കണ്ടൻറ്റ് കുറവായിരിക്കും. അപ്പോൾ കാർബോഹൈഡ്രേറ്റിനേക്കാളും ആർക്യുവിൻ്റെ വാല്യൂ കുറവായിരിക്കും ഏതിൽ ഫാറ്റാണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എങ്കിൽ. ആർക്യു ലെസ് ദാൻ വൺ, നോർമലി അത് 0.7 ആയിരിക്കും. ഇനി ഏറ്റവും കൂടുതൽ വരുന്ന ഓർഗാനിക് ആസിഡുകളാണ്, നാച്ചുറൽ ആസിഡുകളാണ് ഓർഗാനിക് ആസിഡ്സ്. അതിൽ നോക്കുക 7 ആയിരിക്കും. ഗ്ലൂക്കോസിൻ്റെ വാല്യൂ ആർക്യു എത്രയാണ്? 1 ആണ്. ഓർഗാനിക് ആസിഡുകളിൽ എത്ര? 7 ആണ്. പ്രോട്ടീൻസ് ആണെങ്കിൽ 0.9 വരും. പ്രോട്ടീൻസ് വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആയിട്ട് തന്നെയാണ് മാറുക. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് എന്തുവരാം പിന്നെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് മാറുന്നതിനനുസരിച്ച് ആർക്യുവിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഇനി അനറോബിക് റെസ്പിറേഷൻ്റെ ആർക്യുവിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻഡെഫിനിറ്റ് ആയിരിക്കും. അതിപ്പോൾ വേണ്ട, ഇപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കുക, റെസ്പിറേറ്ററി കോഷ്യൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കെമിക്കൽ സ്ട്രക്ചർ ആൻഡ് ഓക്സിജൻ കണ്ടൻറ്റ് ഓഫ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിൽ ആർക്യു വിൽ ബി വൺ. ഫാറ്റ്, ഫാറ്റിൽ എപ്പോഴും കാർബോഹൈഡ്രേറ്റ്സിനേക്കാൾ ഓക്സിജൻ കണ്ടൻറ്റ് കുറവായിരിക്കും, അതുകൊണ്ട് 0.7 വരും. ലെസ് ദാൻ 1 ആയിരിക്കും എപ്പോഴും, 0.7 ആയിരിക്കും. ഓർഗാനിക് ആസിഡുകളാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ കണ്ടൻറ്റ് ഉള്ളത്, അതുകൊണ്ട് തന്നെ ആർക്യുവിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും ആരെക്കാൾ കാർബോഹൈഡ്രേറ്റ്സിനേക്കാൾ. കാർബോഹൈഡ്രേറ്റ് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് എപ്പോഴും നമ്മൾ പറയും 7 ആയിരിക്കും. പ്രോട്ടീൻസിൽ 0.9 ആയിരിക്കും. അപ്പോൾ ഇതാണ് റെസ്പിറേറ്ററി കോഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇത്രയായപ്പോൾ നിങ്ങളുടെ റെസ്പിറേഷൻ എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി.